അതായത് രണ്ട് ഫേക്ക് അലിഗേഷൻസ് ആണ് എനിക്ക് ഇതിനെ പറ്റിയിട്ടുള്ളത്. ഒന്ന്, ഒരു ഒരു സ്ത്രീ ആയി പറഞ്ഞതുപോലെ ഞാനാണ് എന്നുള്ള രീതിയിൽ ഹിന്റ് കൊടുത്തുകൊണ്ട് അവിടെ ഇവിടെ പറയുണ്ടായി. സോഷ്യൽ മീഡിയ അത് പൊക്കിയെടുത്തു ഞാനാണ് എന്നുള്ള രീതിയിൽ. അവര് വേറൊരു ചാനലിൽ പറഞ്ഞു ഞാനല്ല എന്ന് പറഞ്ഞു. പക്ഷെ പിന്നീട് എന്തോ അവര് വീണ്ടും മാറ്റി പറഞ്ഞു ഞാനാണ്. അവര് എല്ലാ ചാനലിലും ഇരുന്ന് പറയുണ്ടായി 2013 എനിക്ക് ഒരിക്കലും മറക്കാനാവാത്ത ഒരു സംഭവം എന്റെ ജീവിതത്തിൽ ഉണ്ടായി എന്ന് പറഞ്ഞു. തൊടുപുഴയിൽ വെച്ചൊരു ഷൂട്ടിംഗ് സമയത്ത് ഹിറ്റ്മാൻ എന്ന് പറയുന്ന പടത്തിന്റെ ഷൂട്ടിംഗ് സമയത്താണ് ഇത് ഉണ്ടായത് എന്നാണ് പറയുന്നത്. ആക്ച്വലി 2013 അങ്ങനത്തെ ഒരു ഷൂട്ടിംഗ് നടന്നിട്ടില്ല. ആ സിനിമ 2011 തന്നെ ചേർന്നിട്ടുണ്ട്. ഈ സിനിമയുടെ ഷൂട്ടിംഗ് ഇതെല്ലാം നടന്നിട്ടുള്ളത് തൊടുപുഴയിലല്ല, കൂത്താട്ടുകുളത്താണ്. അപ്പൊ പിന്നെ എന്തിനാണ് ഇവർ ഇങ്ങനൊരു ഫേക്ക് ആയിട്ടുള്ള അലിഗേഷനുമായിട്ട് വന്നിട്ടുള്ളത് എന്നുള്ള കാര്യം എനിക്കറിയാം. ഇവിടെ ഇതുപോലെ തന്നെ 2008 സെക്രട്ടേറിയറ്റിൽ വെച്ചിട്ട് ഒരു സംഭവം നടന്നു എന്ന് പറയുന്നുണ്ട്. നമുക്ക് സെക്രട്ടേറിയറ്റിന്റെ പുറത്ത് നമുക്ക് 2 മണിക്കൂർ മാത്രം സോങ്ങിന്റെ കട്ട് എടുക്കാൻ വേണ്ടിയിട്ടുള്ള പെർമിഷനെ കിട്ടിയിട്ടുണ്ട്. അവിടെ എങ്ങനെയാണ് ഇവര് സെക്രട്ടേറിയറ്റിലേക്ക്? അപ്പൊ ഇങ്ങനത്തെ ഈ പറഞ്ഞതുപോലെ കുറെ ആളുകൾ വന്നിട്ടുണ്ട്. ഇതുപോലത്തെ ആളുകൾ വരുമ്പോ എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ വളരെ റിയൽ ആയിട്ട് ചില കാര്യങ്ങൾ സിൻസിയർ ആയിട്ട് പറയാനുള്ള ചില അതും കൂടി നിശബ്ദമായി പോകുന്നതാണ്. തീരുമാനം ഉണ്ടാകുന്നത് വരെ ഞാൻ തീർച്ചയായിട്ടും ഫൈറ്റ് ചെയ്യും. ഇങ്ങനത്തെ ഫേക്ക് അലിഗേഷൻസ് ഉണ്ടാകാൻ പാടില്ല. കാരണം നിങ്ങൾക്കെതിരെല്ലാം നാളെ ഇതുപോലെ ഫേക്ക് അലിഗേഷൻസ് വേണമെങ്കിൽ വരാം. അപ്പൊ ചിലപ്പോ നമ്മുടെ കുടുംബവും ഈ എനിക്ക് പറയാനുള്ള ഒരു സ്പേസ് നിങ്ങളെങ്ങനെ തരുന്നുണ്ട്. ഒരു സാധാരണക്കാരനാണെങ്കിൽ എന്താ ചെയ്യുക? അയാളുടെ കുടുംബത്തിന്റെ കുടുംബം തകരില്ല, അവരുടെ ഫാമിലിയുടെ മുമ്പിൽ അയാളുടെ ഇമേജ് പോകും. അപ്പൊ അങ്ങനെയല്ല വേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഇതൊരു അവസാന വാക്കാവട്ടെ, ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിയാണ് ഞാൻ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആന്റിസിപ്പേറ്ററി ബെയിൽ പോലും വേണ്ടാത്ത ഒരു കേസായിരുന്നു. അത് അവർക്ക് കാണുമ്പോ തന്നെ അറിയാമല്ലോ. അവർക്കും ഈ പറഞ്ഞതുപോലെ ആളുകള് പറയുന്ന വ്യക്തികൾ എങ്ങനെയാണെന്നും കൂടി അവര് ഒന്ന് ചെയ്യൂ. അങ്ങനെ കുറെ അധികം കാര്യങ്ങളുണ്ടാവും. അകത്ത് എന്താണ് പറഞ്ഞതെന്നുള്ള കാര്യങ്ങൾ എനിക്കിത് ഇവിടെ പറയാൻ പറ്റും. പിന്നെ മാത്രല്ല, അതുകൊണ്ടാണ് ഞാൻ അന്ന് പറഞ്ഞത് എനിക്ക് ലോയറിന്റെ അഡ്വക്കേറ്റിന്റെ ഭാഗത്തു നിന്നുള്ള ഇത് വന്നതിന് ശേഷം മാത്രമേ ഞാൻ പറയുള്ളൂ. അത് വന്നു, പക്ഷെ എനിക്ക് എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാൻ പറ്റില്ല. ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. നിഷേധിക്കുന്നു, ഞാൻ പൂർണ്ണമായിട്ടും നിഷേധിക്കുന്നു. ക്യാമറയും മൊബൈലും ഒക്കെ പുറകോട്ട് വയ്ക്കാം കുറച്ച്. അല്ല, നമ്മള് ചാരിറ്റിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന്റെ പേരിൽ ക്യാമറയും മൊബൈലൊക്കെ കുറച്ച് പുറകിലോട്ട് വയ്ക്കാവോ? ചേട്ടന്മാരെ അവരെന്ത് പറഞ്ഞാൽ ഉത്തരം പറയേണ്ട ആളല്ലല്ലോ. ഒരു ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് ഇവരുമായിട്ട്. എന്ത് ഫ്രണ്ട്ഷിപ്പ്? ആ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെങ്കിൽ ഇവരിക്കും വിളിച്ച് പറഞ്ഞു. അവര് ചേർന്ന് 2019 2020 ഈ പറഞ്ഞപോലെ എനിക്കെതിരെ അയാൾ ആരും അറിയാതെ നന്മ ചെയ്യുന്ന ആള് മറ്റേന്ന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു പോസ്റ്റ് ഇട്ടിരുന്നല്ലോ. പിന്നെ അതിനുശേഷം എന്തിനാണ് ഇങ്ങനെ ഒരു ഫേക്ക് അലിഗേഷൻ? 2018 ഈ സെറ്റിൽ ഇവരുണ്ടായിരുന്നോ? ജയസൂരി അവിടെ കണ്ടതായി ഓർക്കുന്നു. അതൊക്കെ ഞാൻ അവിടെ പറഞ്ഞിട്ട് കാര്യം നിങ്ങളോട് പറയേണ്ടത് ഇവിടെ ഇവിടെ. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു. ബൈ 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 ബൈ.